ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് അതായത് പുതുതായിട്ട് യൂസ് ചെയ്യുന്ന പുതുതായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഗൂഗിൾ പേയിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് യു പി ഐ പിന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ എങ്ങനെ അപ്പോൾ പുതുതായിട്ട് ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് എങ്ങനെയാണ് യൂ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് വീഡിയോ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ രണ്ട് മൂന്ന് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തായിരിക്കും പക്ഷേ നമുക്ക് ഇങ്ങനെ കാലങ്ങൾ മാറണമനുസരിച്ച് അതിൻ്റെ ഓരോ ഇൻ്റർവ്യൂസ് അവരിങ്ങനെ മാറ്റങ്ങൾ കൊണ്ട് കൊണ്ടുവന്നേ ഓക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഗൂഗിൾ പേ അക്കൗണ്ട് ഏ ഗൂഗിൾ പേ അക്കൗണ്ട് എങ്ങനെ നമുക്ക് പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ട് ഇപ്പോൾ ഗൂഗിൾ പേയിലെ യു പി ഐ പിൻ സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് എ ടി എം കാർഡ് മസ്റ്റായിരുന്നു പക്ഷേ ഇപ്പം എ ടി എം കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അവ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതുപോലെ ഉപകാരമുടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ലൈക്കും കൂടിയും ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളെ ഇൻസ്റ്റേ ഐ ഡി നൽകുന്നുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്ക് നൂറ് ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നു സോ നിങ്ങൾക്ക് വിചാരിച്ചാൽ നടക്കും ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേസിലോട്ട് പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരുപത്തൊന്ന് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ പേ ടു സെൻഡ് നോട്ടിഫിക്കേഷൻ യു നോട്ടിഫിക്കേഷൻ അലോ ഡോൺ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ അലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇതാണ് മെസ്സേജസ് വരാനുള്ള പെർമിഷൻ ആണ് ചോദിക്കുന്നത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വൺ അത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അതിനുശേഷം തായ്ക്കാന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും അത് നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനകത്ത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ മെയിൻ ഇൻ്റർവൈസിലോട്ട് വരുന്നതായിരിക്കും സോ ആക്ടിവേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങൾ ഫസ്റ്റ് യൂസേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ ആ ആഡ് ബാങ്ക് അക്കൗണ്ട് മുമ്പിൽ തന്നെ ആ നീല മാർക്കിൽ കാണാൻ പറ്റും അതാണ് ക്ലിക്ക് ചെയ്ത് ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ബാങ്ക് ഏത് ബാങ്കാണ് നിങ്ങളുടെ കെനറ ബാങ്കാണോ ഫെഡറൽ ബാങ്കാണോ ആണോ എസ് ബി ആണോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണോ ആക്സിസ് ബാങ്ക് ആണോ ചെ ഡി എഫ് സി ആണോ അത് ഏതാണോ നിങ്ങളുടെ ബാങ്ക് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ സെലക്ട് സെർച്ച് ബാങ്ക്സ് എന്ന ഓപ്ഷൻ വരിക അതിനെ ബാങ്ക് സെർച്ച് ചെയ്യുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കാണാൻ പറ്റും ഞാൻ എസ് ബി ഐ ആണ് അപ്പോൾ എസ് ബി ഐ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഫോൺ കോൾസിൻ്റെ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ പേ ഒരു പെർമിഷൻ വയ്ക്കുക അപ്പം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സിം ഏതിലാണോ അതായത് വി ഐ ആണോ നിങ്ങളുടെ ഈ ഒരു നമ്പർ അതോ എയർടെൽ ആണോ ഈ ഒരു നമ്പർ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്തോളാം അപ്പം ഞാൻ എയർടെൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് സോ നെക്സ്റ്റ് വൺ നിങ്ങളുടെ മെസ്സേജ് വരാനുള്ള ഒരു പെർമിഷനാണ് അത് അലോ ചെയ്ത് കൊടുക്കുക ദെൻ സെൻഡിങ് എസ് എം എസ് അറിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം ശേഷം അത് സ്വിച്ച് ഓണായിരിക്കും വെരിഫൈ നമ്പർ എന്ന ഭാഗത്തിലേക്ക് സ്വിച്ച് ഓന്നായിരിക്കും ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതായത് നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പറിൽ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും ഗൂഗിൾ പേ ഹാസ് ഇനീഷ്യൽ യു പി ഐ രജിസ്ട്രേഷൻ ഫോർ യുവർ ബാങ്ക് അക്കൗണ്ട് യു വിൽ റിസീവ് യു യു പി ഐ അഡ്രസ് ഷോർട്ട് ഷോർട്ടിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും സൊക്കെ അങ്ങനെ നമുക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ ആ ഒരു നമ്പറിൽ എസ് ബി ഐയിൽ തന്നെ രണ്ട് അക്കൗണ്ടുകളുണ്ട് അപ്പം ഏത് അക്കൗണ്ടാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതും പുതിയതെന്നൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം നമ്മൾ പണ്ടൊക്കെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് അക്കൗണ്ടൊക്കെ ഒരു നമ്പറിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അക്കൗണ്ട് ഗൂഗിൾ പേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓഫർ ഈ ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏതോ ബാങ്ക് അക്കൗണ്ടാണോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം പിന്നീട് നമ്മളിത് നമ്മളെ ഇതാണ് ഓക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ യു പി ഐ പിൻ സെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് എ ടി എം കാഡ് എ ടി എം കാർഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് യു പി ഐ പിൻ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ ആധാർ കാർഡിൻ്റെ ഈ ഒരു ഓപ്ഷൻ പുതുതായി വന്നിട്ടുള്ളൊരു ഓപ്ഷനാണ് പണ്ട് ഉള്ള യൂസേഴ്സിന് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൂഗിൾ പേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഗൂഗിൾ പേ ഉണ്ടാക്കുന്ന ആൾക്കാർ ചിലപ്പം ഒരു പാനിക്കാവുന്നതായിരിക്കും കാരണം ഇതൊന്നും പുതിയ ആ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പാനിക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും പുതുതായി പതിനെട്ട് വയസ്സൊക്കെ തിക ഇങ്ങനെ വരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പുതിയ അക്കൗണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമല്ലോ ഗൂഗിൾ പേയിൽ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫു യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ അതായത് നിങ്ങൾ ആധാർ കാർഡിലേക്ക് സ്വിച്ച് ചെയ്യുക ഈ എ ടി എം കാർഡ് എന്ന ഭാഗത്ത് അത് നിങ്ങൾ എ ടി എം കാർഡുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ആധാർ കാർഡ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം ആധാർ കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ബട്ടൺ താഴെ കാണാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങളെ ആധാർ കാർഡിലെ ആദ്യത്തെ ആറ് ഡിജിറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് സിക്സ് ഡിജിറ്റ്സ് ഓഫ് യുവർ ആധാർ നമ്പർ അതിനുശേഷം കാണുന്ന ഈ ഒരു ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡിലേക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ടൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നിങ്ങളിവിടെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഒരു ഒ ടി പി വരുന്നതായിരിക്കും സിക്സ് ഡിജിറ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക അതിന് നിങ്ങളുടെ ഒരു യു പി ഐ പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മറക്കാൻ പറ്റാതെ മറക്കാത്ത ഒരു യു പി ഐ പിൻ അതായത് യു പി ഐ പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ഏത് ആൾക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പിൻ നമ്പർ നിങ്ങൾ സെക്യൂർ ആയിരിക്കണം നിങ്ങൾ ആർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പം യു പി ഐ നമ്പർ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് അവരടിച്ചിട്ട് നിങ്ങളെ ക്യാഷ് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നതായിരിക്കും സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ യു പി ഐ പിൻ നമ്പർ ഡിജിറ്റ് നിങ്ങൾ സെക്യൂർ ആയിട്ട് നിങ്ങൾ മറ്റാർക്കും ഷെയർ ചെയ്യരുത് ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് മറക്കാത്ത തന്നെ ആറ് ഡിജിറ്റ് ചിലപ്പം നിങ്ങൾക്ക് ഫോർ ഡിജിറ്റ് ആയി ചോദിക്കുക അതൊരു ബാങ്ക് വെയ്സ്ഡ് ആണ് സോ ഓക്കെ അപ്പം ഞാനിവിടെ സെറ്റ് ആ ഡിജിറ്റ് യു പി ഐ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും അത് കൺഫേം ചെയ്ത് കൊടുക്കുക അതേ ആ യു പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് കൺഫേം ചെയ്യുക കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതായതുപോലെ ഒരു നീല ടിക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പുതുതായിട്ട് ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നല്ല റിവാർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക താഴെ ഡിസ്ക്രിപ്ഷനടുത്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു നൂറ് രൂപ ആർക്കെങ്കിലും നിങ്ങൾ അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടത്തുക ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തൊന്ന് രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക സോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റേലും മെസ്സേജ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്